Aliyans. Hey, പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകുമാറിന്റെ ആദ്യത്തെ കല്യാണത്തിനെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റില്ല. അമ്മ കുറെ മുറുക്കുകളെല്ലാം കൂടെ വണ്ടിക്ക്, അപ്പൊ ഇപ്രാവശ്യം നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കണം. അപ്പൊ ഒരു വണ്ടി നീ അറേഞ്ച് ചെയ്യാം. നമുക്കൊരു ഇന്നോവ അറേഞ്ച് ചെയ്താലോ? ഇവിടെ ഇന്നോവയിലായ ഒരു 7 പേരിലേ കയറും. നമ്മളെ ഗ്യാങ് ഇങ്ങനെ 10-14 പേരില്ലേ. അപ്പൊ ഒരു വലിയ ഒരു 14 സീറ്റ് വേണ്ട, ഒരു 17 സീറ്റിന്റെ ട്രാവലർ അറേഞ്ച് ചെയ്യും. അതാകുമ്പോൾ ബാക്കി സ്ഥലം കിടന്നാലും നമുക്ക് അവിടെ എത്തി ഡാൻസ് കളിക്ക് ഇരിക്കുക, അടിച്ചു പൊളിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ബുക്ക് ചെയ്യുന്ന വണ്ടിയിൽ ഒരൊറ്റ വയസ്സന്മാരെയും കയറ്റരുത്. അല്ല, അപ്പൊ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ലേ? തമാശ, കൂടുതൽ തമാശ അടിക്കില്ല. നീ, നിന്റെ അണ്ണനാണ് എന്റെ കമ്പനി, അവൻ ഗൾഫിലായതുകൊണ്ടാണ് നിന്നെ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ കൂടുതൽ കാടുകയറല്ലേ. നീ പറഞ്ഞ പോലെ നീ വണ്ടി അറേഞ്ച് ചെയ്യാം. പിന്നെ ഡ്രൈവറെടുത്ത് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ നാഗൂരോലിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് കന്യാകുമാരി വരെ പോയിട്ട് വരുമെന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്താൽ ദേവസ്ഥാനം കണ്ടിട്ട് വന്നു മാത്രമാക്കണ്ട. നമുക്ക് ഒരാഴ്ച അവിടെ താമസിക്കാടാ, പറഞ്ഞ് ചെയ്താൽ മതി കേട്ടാ. ഈ കാശ് വല്ലതും കയ്യിൽ കരുതിയിട്ടുണ്ട്, അങ്ങനെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ വണ്ടിക്ക് അഡ്വാൻസ് കൊടുക്കണ്ടേ? ഇവിടെ അഡ്വാൻസ് കൊടുക്കുക, ഇപ്പൊ കല്യാണം വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചാകില്ല, എന്നെയും വിളിച്ചില്ല. അവർ വിളിക്കും, ഫോണിൽ വിളിച്ചോണ്ടിരിക്കണേ ഉള്ളൂ, ഓരോരുത്തരായിട്ട് വന്ന് വിളിക്കും. അപ്പൊ ഇനി നിനക്ക് അഡ്വാൻസ് കൊടുക്കുക, അത്ര അത്യാവശ്യമാണെങ്കിൽ നീ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക, ബാക്കി നമുക്ക് സെറ്റിൽ ചെയ്യാം. ശരി, പിന്നെ നല്ല വണ്ടിയെ ബുക്ക് ചെയ്യാവൂ കേട്ടോ. എ സി ഒക്കെ വർക്ക് ചെയ്യണതാണ്, അന്നത്തെ പോലെ പാർട്ടി പരിപാടിക്ക് പോയപ്പോ അറിയാലോ, ഉടായ്പ കാണിക്കല്ലോ എന്റെ അടുത്ത്. ചെല്ലു ചെല്ലു, അഡ്വാൻസ് വേണം. കുഞ്ഞും കൂടെ തിരുമ്മി കൊടുക്ക്, സേകം ഇല്ല. നീരുണ്ടാകും അലിൽ? നീര് ഈ സമയത്തുണ്ടാവും. നീരല്ലെങ്കിൽ ഇടി ഇപ്പൊ നല്ലോണം തിരുമാനം അറിയാല്ല. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ നല്ല പോലെ മുത്തും നല്ലോണം തിരുമ്മു. അവിടെ ഇല്ലാഞ്ഞിട്ട് ഒരു രസം, എനിക്ക് രാത്രി ഉറക്കം വന്നില്ല കൊച്ചില്ലാഞ്ഞിട്ട്. നല്ലോണം തിരുമ്മ, തിരുമ്മി തിരുമ്മി അവസാനം. എന്തായി എന്തായി? ഞാൻ അതാണ് ചോദിക്കണേ, എന്തായി വേദന? ഒന്നും പോയില്ലേ? നിക്കുമ്പോ ഒരു വേദന. ആ നിക്കുമ്പോ വേദന, ചാട്ടമല്ലേ. എന്റെ അമ്മ ഭയങ്കര അശ്രദ്ധയാണ്, ഒരു കാര്യത്തിന് സമാധാനമില്ല. എന്നോ ഇരുന്ന ഇരിക്കണ്ടെന്ന് ചാടി എഴുതിക്കും, അടുക്കള ഇരിക്കണത് ഓട്ടമാണ്, ഒരു ശ്രദ്ധയില്ല. ആ നിനക്ക് തമാശയാണ്, നീ തമാശ കളിക്കും. ഈ സമയത്ത് കുറച്ച് ചാട് ഓടുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ സമയത്തല്ല ചാടെ ഓടം ചെയ്യുള്ളത്. അമ്മ ചാടെ ഓടം ചെയ്യുള്ളത് 3-4 മാസത്തിലേക്ക് 5-ാം മാസത്തിലേക്ക് ജോലി ചെയ്യും, അത് ഇതൊക്കെ ചെയ്യാം. ക്ലീറ്റസ് നല്ല പ്രസവിച്ച് പരിചയമുള്ളവരാ. ഇത് തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പറയണത്. ഈ പ്രസവം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ പാലായിലെ ഭരണാടച്ചാച്ചന്റെ മേരിയമ്മയുടെയും 9 എണ്ണോണ് പ്രസവിച്ചേക്ക, 9 ആണ്, 1-ഉം 2-ഉം അല്ല. അവര് പുട്ടുപോലെയല്ലേ പ്രസവിച്ചത്. എന്റെ പൊന്നെ, പാലായി ചെന്ന് എല്ലാം കണ്ടു പഠിച്ച നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ, അങ്ങനെ തന്നെ അമ്മമാർ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. എന്റെ അമ്മ അവരൊക്കെ 8-ഉം 10-ഉം പ്രസവിച്ചാലും ഉരുക്കുപോലത്തെ ശരീരമാണ് അവരെയൊക്കെ. അവരുക്കാണെങ്കിൽ ഞാൻ ഈ 2-ാമത്തെ പ്രസവം കഴിയട്ടെ, അന്നേരം ഞാൻ കാണിച്ചാലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് ഇതൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ കാലിന് ഒരു കുഴപ്പമില്ല, ഒന്നും മിണ്ടാതിരിക്കാവോ ഇച്ചിരി നേരം. ഞാൻ പോണേച്ചി, കൊറേ അലക്കാനുണ്ട്. കുറച്ച് പരദൂഷണം കൂടെ പറഞ്ഞിട്ട് പോ. അത്യാവശ്യം പരദൂഷണം ഒക്കെ പറഞ്ഞ്, ഈ ഒരു പരദൂഷണം പറയാത്ത ടീം മൂന്നും കൂടെ കൂടി എന്തൊക്കെ പറയാറുണ്ട്. എടി ചായക്കടയിലൊക്കെ എന്താ ഇവർ ചായ കുടിക്കാനിരിക്കുമ്പോഴത്തേനും ചായ കുടിപ്പാണ് നടക്കുന്നത്. പാർട്ടി ഓഫീസിലൊക്കെ ഇരുന്ന് മൊത്തം പരദൂഷണല്ലേ. ഓ തന്നെ 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 ഇതൊക്കെ ആടി. പിന്നെ മറ്റേ അന്ന് പൂക്കടയുടെ ഉദ്ഘാടനത്തിന് ഞാൻ ഒരു ഷർട്ട് മേടിച്ചില്ലേ, ഇച്ചിട്ട് കൂടിയൊരെണ്ണം മേടിച്ചല്ലോ വൈറ്റ്. അതെവിടെ കഴുകിട്ടാ? എവിടെ കിടപ്പുണ്ട്? എന്റെ തങ്ക, ഞാനത് പറഞ്ഞു, അത് അന്നേ അലക്കി വെക്കണ്ട. എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻ വരുമ്പോ കഞ്ഞി മുക്കൊക്കെ വേണം, എനിക്ക് വയ്യാത്തോണ്ടല്ലേ. ഇടാ, എന്താ പ്രശ്നം? നമ്മുടെ കൃഷ്ണ കൺസ്ട്രക്ഷനിലെ ശ്രീകുമാർ ഉണ്ടല്ലോ, എന്റെ പഴയ കൂട്ടുകാരൻ. ശ്രീകുമാർ എന്നാ അറിഞ്ഞൂടെ, ആദ്യം ഒരെണ്ണം നേരത്തെ കല്യാണം കഴിച്ച്, അത് ഗൾഫിലായിരുന്നില്ലേ? അത് ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണ കൺസ്ട്രക്ഷന്റെ അതില് വന്ന് ജോലി ചെയ്ത് മാനേജറായി. അയാൾക്കൊന്നും പറ്റില്ല, അയാൾ കല്യാണം കഴിക്കണം. ഒന്ന് കെട്ടി നെയ്യാറ്റിങ്കരയിൽ നിന്ന്, പക്ഷെ കെട്ടിയത് പൊട്ടി, അത്രേ ഉള്ളു. ഇല്ല സംശയം, ഇവനെ സംശയം, ഇവൻ അവിടെ വേറെയും ഭാര്യയും മക്കളും ഉണ്ടോ എന്ന് സംശയം. അമ്മ ഇപ്പൊ കെട്ടാൻ പോണത് എവിടെ? അത് ദുബായി തന്നെ. അപ്പൊ ആ ചേച്ചി പാണെങ്കിൽ പോയതിലൊരു തെറ്റില്ല. എന്താടി നീ എന്ത്, ദുബായിൽ ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ? ദുബായിൽ വേറെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അല്ല, സ്ഥലമെങ്കിലൊന്നും മാറ്റി പിടിക്കായിരുന്നു. ഈ പെണ്ണുങ്ങൾക്കല്ല ഇത് തന്നെ, ആണുങ്ങൾക്ക് സ്വസ്ഥത തരൂല. കല്യാണം പറഞ്ഞ ഞായറാഴ്ച. ആർഭാടായിട്ട് ഞങ്ങൾ ടീമുകളെല്ലാരും കൂടെ ഒരുപാട് പേരെ വിളിക്കുന്നില്ല, കുറച്ച് വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നുള്ളൂ.
ഇപ്പൊ ഫോണിൽ വിളിച്ചു തുടങ്ങി. ഇനിയിപ്പം നമ്മളെയൊക്കെ വിളിക്കും. എല്ലാ ക്ലിയറ്റസ് ആയി. ആദ്യത്തെ പെണ്ണ അവിടെ വഴിക്ക് പോയി. ഡിവോഴ്സ് ആയി കൊടുത്ത് വിട്ട് പോട്ട്. അങ്ങനെ സംശയം എന്ന് പറയാം. എങ്ങനെ ജീവിക്കും ഈ പെണ്ണുങ്ങൾ എന്ന് പറയാൻ ആണുങ്ങൾക്ക് സ്വസ്ഥത തരണം. ഇങ്ങനെ സംശയമായിട്ട് നടന്ന ആണുങ്ങൾ രണ്ടല്ല മൂന്നും കിട്ടും. പിന്നെ എന്തിന്? ഇവിടെ എനിക്ക് സ്വസ്ഥ സമാധാനം. ഇതുപോലെ ഒരു മുതല് വേറെ ഇവിടെ കിട്ടും. എന്നാ കല്യാണം? കല്യാണം ഞായറാഴ്ച പോയാ മതി. അതോ ശനിയാഴ്ച മക്കളെ വരുന്നുണ്ടോ കുഞ്ഞ്? ഇവിടെ കൊണ്ടുപോയി. ഇവക്ക് ഉറക്കം വരുന്നു. ബാബാ കുഞ്ഞു വാ. നല്ല കുഞ്ഞു. അതെ കഴിഞ്ഞിട്ട് തിരുമിടാം. അല്ല ഷർട്ട് പറ്റൂലെങ്കിൽ ഞാൻ കഴുകിട്ടോളാം. കുഴപ്പമില്ലടി. ഷർട്ടൊക്കെ ഞാൻ കഴുകിക്കോളാം. രണ്ട് വലിയ പുതപ്പുണ്ട്. അതെടുത്ത് കൊട്ടിത്തരണം. അതെനിക്ക് പൊങ്ങൂല. ചെയ്തു തരാം. ചോറ് വേണോ? ഇപ്പൊ ഇപ്പൊ ചോറ് വേണ്ട. തുണി കഴുകിയിട്ട് ചോറ് അങ്ങോട്ട് നല്ലൊരു തിരുമി കൊടുക്ക്. മതി പാവ എന്റെ കൈ വരാം. മതി കുഞ്ഞെ മതി. നീ ചേച്ചനെ വിളിച്ചാ മുത്തിന? ആ ഇന്നലെ വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞോള്? സുഖായിട്ടിരിക്കുന്നു. അനിയത്തിക്ക് എന്തൊക്കെയാ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് കൊണ്ടുപോയ പൈസ ഒക്കെ അവള് നിനക്കൊക്കെ എന്തോ മേടിച്ചു മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഭാര്യമാരെങ്ങനെ അടിമകളായിട്ട് പണിയെടുപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ആ ഗണത്തിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല നീ ഇതെന്താണ്? നീ ഇത് ആസ്ഥാന അലക്കുക. പരിസരത്തുള്ളവരെ ഇത് അലക്കണാടി. ഇന്നലെ കൊറേ അലക്കി. ബാലൻസ് ഇല്ലല്ലോ. രണ്ടെണ്ണമുള്ള ഓ തീർന്നു ചേച്ചി. ഒരു ട്രിപ്പ് അവിടെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങോട്ട് മാറി ഞാൻ അലക്കി തരാം. അയ്യോ വേണ്ട, നീ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അലക്കിക്കോളാം. അത് തന്നെ ഇവിടെ പരിസരത്തുള്ള ഒരു പരിദൂഷണമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അലക്കി കഴിയും. അന്ന് തന്നെ അലക്കിക്കോ. വേറൊരു കാര്യമുണ്ട്, നമുക്ക് വിരോധമുള്ള ആരുടെയെങ്കിലും കഥ പറഞ്ഞോണ്ടല്ലോ. തുണി നല്ല വൃത്തിയാവും. അലക്കി 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 അലക്കി. ഇതാണ് എനിക്ക് ഇങ്ങനെ അടിക്കേണ്ടത്. ദേടി ഒരു പുതിയ നൈറ്റി എടുത്തടി. ഇത് കൊള്ളാം. നിന്റെ പോലീസ് ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ആ യൂണിഫോമിന്റെ പവർ ഇല്ലെങ്കിലും ഒരു മറ്റേ ഹോം അപ്ലയൻസ് കടയിൽ ചെന്നിട്ട് ഒരു വാഷിംഗ് മെഷീൻ വീട്ടിൽ കൊണ്ടെത്തിക്കടേ എന്ന് പറയണ്ടേ. നീ എവിടെ കൊടുക്കണ്ടേ? ഞാൻ കഴുകണോ അതോ? വേണ്ട വേണ്ട, ഞാൻ അലക്കിക്കോളാം. ഞാൻ ഊരി കൊടുക്കാം. എന്റെ ഭാര്യയെ കൊണ്ട് അതേ ജോലിയൊന്നും എടുപ്പിക്കരുത്. അങ്ങനെ എടുത്തത്. ഓ പക്ഷെ ഡിസൈൻ വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, ഇതിലോട്ട് തന്നെ ഇടട്ടെ. നീ സോപ്പിട. അങ്ങനെ തങ്കമാമയുടെ നൈറ്റിയും കൂടെ മിക്സ് ആയി ക്ലീറ്റ് ആംഗിളിന്റെ ഉടുപ്പ് കളറ് പറ്റി. ഇനിയും ക്ലീറ്റ് ആംഗിൾ പോയിട്ട് കാര്യമൊന്നുമില്ല. അത് പോയത് പോയി. കളറ് പോന്നാടി. ഇത് പുഴുങ്ങിയാലോ അമ്മേ? പുഴുങ്ങിയാലൊന്നും പോവത്തില്ല. പിടിച്ച കളർ എങ്ങനെയാ പുഴുങ്ങിയാ പോന്നത്? രണ്ട ഒരച്ചൊരച്ചത് കീറരുത്. കീറുമല്ലമ്മേ, പോവണ്ടേ. ഇത് തിരുമി കോളത്ത് എല്ലായിടത്തുണ്ട്. ആ നൈറ്റിൽ നിന്ന് പറ്റിയത് എന്നെ കൊല്ലും. അത് നൈറ്റി പുതിയത്. നിന്നോട് ഞാൻ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന. ഹോംവർക്ക് ചെയ്താ നീ ആണടി. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ടി വി കണ്ടോളാൻ പറഞ്ഞു, പക്ഷെ ഹോംവർക്ക് ചെയ്യണോന്ന് പറഞ്ഞു. ചെയ്താ നീ ചെയ്താടി. ഇനി ഇന്നത്തെ ദിവസം നീ ടി വി കണ്ടിട്ടുണ്ടെങ്കിലായിരിക്കും കേട്ടില്ല.
മര്യാദക്ക് പോയിരുന്ന് ഹോംവർക്ക് ചെയ്തു. അല്ല ഒന്നും പറയണ്ട, ഒരു കാലം പിടിക്കണ്ട, ഇന്നത്തെ ദിവസം ഇനി കാണാൻ പറ്റൂല. വിട്ട 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 എന്തിനാ പിള്ളേരെ വഴക്ക് പറയുന്നത്? പിന്നെ അമ്മ ഇവളോട് ഞാൻ രാവിലെ തൊട്ട് പറയാണ് ഹോംവർക്ക് ചെയ്യാനായിട്ട്. ഇവള് നേരെ വെളുത്തപ്പോ തൊട്ട് ടീവിയുടെ മുമ്പിക്കാർ കുത്തിയിരിക്കാണ്. ഇന്ന് അവധി ദിവസമല്ലേ, കുറെ നേരം അവരിന്ന് കണ്ടോട്ടെ. ഹോംവർക്ക് ചെയ്തിട്ട് കണ്ടാ മതി. ദിവസമാണ് കുറച്ച് പേരുന്ന് കണ്ടിട്ട് പോയിരുന്ന് പഠിക്കണം കേട്ടോ. ഷർട്ട് ചീത്തായില്ലേ, അതിന്റെ വാശിയില് കുടുംബശ്രീയില് ചേച്ചി ചിട്ടിക്കടക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തിട്ട് പുതിയ ഷർട്ട് മേടിച്ചു പോന്നില്ലേ കല്യാണത്തിന്? ഇപ്പൊ ഇത്ര നേരം ഇരിക്കപ്പുറത്ത് ഉണ്ടായില്ലല്ലോ. ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോവണി. സൗകര്യം ഉണ്ടെങ്കിൽ പോകും, കല്യാണത്തിന് പോണതൊക്കെ കൊള്ളാം. ചിട്ടി പൈസ എടുത്ത് മര്യാദക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. ഞാൻ മനുഷ്യൻ നുള്ളിപ്പറക്കി ഉണ്ടാക്കി വെച്ചതാ. നീ നുള്ളിപ്പറക്കെങ്കിൽ ഞാൻ കൊണ്ടുവന്നേന്നാണ്, അല്ല നീ അധ്വാനിച്ചോ. ആണാ ഭയങ്കര അത്യാവശ്യം, എല്ലാവരുടെയും കല്യാണം, അതിന് രണ്ടാം കെട്ട്. അതിനിപ്പോ അത്യാവശ്യപ്പെട്ട് പുതിയ ഷർട്ട് തന്നെ വേണം. ആ ഷർട്ട് ഡ്രൈ ക്ലീൻ ചെയ്താൽ മതിയായിരുന്നില്ല, അതിന്റെ കറ പോവായിരുന്നല്ലോ. കഴിഞ്ഞ 3 ദിവസമായിട്ട് നീ എനിക്ക് സ്വസ്ഥകര ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാണ് കേട്ടാ. ഇനിയും പറയൂ. ആ പൈസ തിരിച്ചിവിടെ കൊണ്ടുവയ്ക്കുന്നത് വരെ പറയും. നാളെ അത് ചിട്ടി പൈസ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ പറയും. നിനക്കത് നന്നായിട്ട് അലക്കാൻ പാടില്ലായിരുന്നോ? കളർ പറ്റാതെ അലക്കുമ്പോ പറ്റുന്നേ, അലക്കുമ്പോ ഇച്ചിരി കളറൊക്കെ പിടിക്കും. നിങ്ങളുടെ തുണിയിലാണ് പറ്റിയെങ്കിലോ? ഇത് നിങ്ങളുടെ ആരുടെയും കല്യാണമൊന്നും അല്ലല്ലോ, വല്ലവന്റെയും കല്യാണം അല്ലേ? ഏവന്റെ കല്യാണം ആയാലും വില നിലയുള്ള ആൾക്കാർ പറഞ്ഞ കല്യാണമാണ്. എനിക്ക് എങ്ങനെ ഒരു പ്രമുഖനായി ഞാൻ അങ്ങനെ അങ്ങ് പോകാനൊന്നും പറ്റൂല. ആ ഇപ്പൊ പോ, എന്ത് പോവാ, സൗകര്യം ഉണ്ടെങ്കിൽ പൊക്കോളാം. കൊറച്ച് ദിവസം ആയല്ലേ തുടങ്ങിയിട്ട്. ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോവും, അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തിനൊക്കെ പോണെങ്കിലേ മനുഷ്യന് സ്വസ്ഥത വേണം. സ്വസ്ഥത ഈ മോന്തെ കണ്ടിട്ടൊക്കെ പോയാ മനുഷ്യന് സ്വസ്ഥത കിട്ടുവോ? നടക്കൂല. അപ്പൊ കല്യാണവും നടക്കത്തില്ലേ? ആ കല്യാണം നടക്കും, പക്ഷെ എന്റെ പോണ വേണ്ടെന്നുള്ള കാര്യം നടക്കൂല. അങ്ങനെ ആക്കി വെച്ചല്ലോ. പിന്നെ അങ്ങോട്ട് തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോകുള്ളൂ. പിന്നെ ഒരു ഒരു കാര്യം പറയാൻ പാടില്ലേ, എന്റെ ഷർട്ടിന് ചിട്ടിക്കാശിനുള്ള പൈസ എടുത്തിട്ടാണോ ഷർട്ട് മേടിക്കുന്ന എല്ലാരും? അണ്ട് വർത്താനം പറയുമ്പോഴത്തേനും വലിയ ദേഷ്യം, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഈ പരുവത്തിലായി പോയില്ലെങ്കിൽ ഞാൻ ഇരിക്കുമല്ലേ. രണ്ടും ആരും ഒന്നും അടങ്ങത്തില്ല. പിന്നെ അടങ്ങൂല, ഈ കാര്യത്തിൽ ഞാൻ അടങ്ങൂല. ആ തല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പണിയാനായിട്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ചു. ഞാൻ കാരണോണാ ക്ലീറ്റ എന്നോടുള്ള വാശിക്ക് പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ? എന്നാലും നീ 3 ദിവസം മിണ്ടാതെ മുഖം വിപ്രീ ചേർന്ന് അവന് പിന്നെ മുഖം വിർപ്പിച്ചറിഞ്ഞ എന്തിനാ കുടുംബശ്രീയിലെ പൈസ കൊണ്ടോ നടക്കാൻ വേണ്ടിയിട്ടാ? അല്ലാതെ അടയ്ക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ക്ലീറ്റ് ഷർട്ട് മേടിക്കണേനും കുഴപ്പമില്ല, കല്യാണത്തിന് പോണേനും കുഴപ്പമില്ല. അമ്മാരുള്ള വർത്താനം കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയും. എന്തായാലും കഷ്ടമായിരിക്കും. ആ പിന്നെ അത് ക്ലീറ്റോനും വേണ്ട എന്നിട്ട് പോകാത്തത് ഞാനൊന്നും പറഞ്ഞില്ല പോകണ്ടെന്ന്. എന്നോട് വാശി കാണിച്ച് പോകാറില്ല. എന്ത് പാവം, കൈയും കാലും ഉണ്ട്. എന്തിന് പാവം കൊടുക്കുന്ന ആള്? കണ്ട പൈസ അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ, അതാ മിണ്ടാതെ പോണത്. കുടുംബശ്രീയുടെ പൈസ അമ്മണി ചേച്ചിയെ കൊടുത്തിട്ടുണ്ട്. ആ കൊടുക്കണം, അതാ പറഞ്ഞ കൊടുത്തു. കല്യാണം ചിക്കൻ ബിരിയാണി ഒക്കെ പോട്ടെ, ഞങ്ങൾ താഴെ പോയിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. മസാല ഒക്കെ ചേർത്ത് നല്ല ഫസ്റ്റ് ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇവളുമാര് ഷർട്ട് കളറാക്കിയതിനെ ഒരു പരിഹാരം. എന്താ ഷർട്ട് കളറാക്കിയില്ലെങ്കിൽ എന്താ, പുതിയ ഷർട്ട് മേടിച്ചു കൊടുത്ത മതി. മതി, നീ മിണ്ടടി. അമ്മ കുരുമുളക് ഇട്ടാ. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നീ ചിരിക്കല്ല എന്റെ അടുത്ത് പോ. അലിയ എങ്കിലും ആ ശ്രീകുമാർ കാണിച്ച വലിയ തെണ്ടിത്തരാ ബേബി. ഇത് അപമാനമാണ്, കടുത്ത അപമാനം. ഇതിന് നമ്മൾ പകരം ചോദിക്കണം. എന്താ എന്താ കാര്യം? തങ്കത്തിനറിയോ, ഈ ഇവണ്ടല്ലോ ഈ നാട് മുഴുക്ക വിളിച്ച് എല്ലാരെയും കല്യാണത്തിന്. ഞങ്ങളെ 3 പേരെ വിളിച്ചില്ല. ഈ ശ്രീകുമാർ അല്ലേ അവന്റെ അനിയനായിരുന്നു കല്യാണം വിളിച്ചോണ്ട് നടന്നത്. അവന് നമ്മുടെ മറ്റേ വസ്തു കച്ചവടത്തിന്റെ ഒരു ചൊരുക്ക് കിടപ്പുണ്ട്. അവന് ഞാൻ പണി വെച്ചിട്ടുണ്ട്.
ഇടയകത്ത് എന്താണെന്നറിയാമോ, അറിയാതെ വിട്ടുപോയതായിരിക്കും ചിലപ്പോ. എന്തോ അറിയാ വിട്ടുപോന്, ഇത്രയും നമ്മളെ പോലെ സുഹൃത്തുക്കളുണ്ട് അവന്, നമ്മുടെ കാണിച്ച ചേട്ടത്തരമല്ലേ, വിട്ടുപോയി പോലോ. വിളിച്ചമ്മ ഒരു മെസ്സേജ് ഇട്ട് ആദ്യം വിളിച്ചിരുന്നു ഫോണിൽ, പിന്നെ വന്ന് വിളിക്കും എന്ന് പറഞ്ഞ, പിന്നെ അവന്റെ അനിയനാണ് വിളിക്കാനൊക്കെ പോയത്, അപ്പൊ അവന് ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. അല്ലാതെ ഓഹോ, അപ്പൊ കല്യാണത്തിന് പോവാഞ്ഞത് വിളിക്കാനിട്ടാണല്ലേ, അല്ലാതെ ചേച്ചിയോടുള്ള വാശിക്കല്ല. അമ്മ ഇനി ഞാനൊരു സത്യം പറയട്ടെ? പറ നീ ഉണ്ടായിരുന്നു, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കണം. ഈ കല്യാണത്തിന് ഞാൻ പോവാതിരുന്നത് മനഃപൂർവ്വമാണ്. കാര്യം എന്താ അറിയാമോ, ഏവ ആദ്യം കിട്ടിയത് അടിച്ചു പിരിഞ്ഞില്ലേ, അത് പെണ്ണിന്റെ കുഴപ്പമൊന്നുമല്ലേ അമ്മ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അന്വേഷിച്ച് പെണ്ണിനല്ല കുഴപ്പം, ഇവൻ കുഴപ്പക്കാരനാണ്, ഇവന് ഗൾഫിൽ വേറെ ബന്ധമുണ്ട്. അമ്മ നോക്കിക്കോ, ഇപ്പൊ കെട്ടിയില്ലേ, 3 മാസം കഴിയുമ്പോ ഇതും അടിച്ചു പിരിയും, അവൻ അടുത്തത് കിട്ടും, അപ്പ എന്നെ അവൻ കല്യാണം വിളിക്കും, അമ്മ എന്റെ പട്ടി പോവരുത്. അൻസാറേ എന്താണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരു മുന്തിരിയുടെ അതെന്തായിരുന്നു, കിട്ടാത്ത മുന്തിരി പിടിക്കും, അതാണോ? അത് തന്നെ, കറക്റ്റ്.